In the MLAyo Chodikam and the Paribadil, Chodingal Kamarabudimai to the Chalakkudy MLA, Saneesh Kumar, Josephana. Very good morning, Saneesh Kumar. Good morning. Saneesh, what are you doing? What is Chalakkudy Lavasta? Cherry Marinda. Saneesh, Chalakkudy Lano, or Tirundurano? Chalakkudy Lano. Okay. Ojidoka Suga and Ponu. Okay, Chalakkudy Karkam Pudu Sandoshan Arinu, Lavaka Nali Choding like Valade Vagam Pogam, Jastri Choding Loma to Choding Lundum, Iperivadi Lilla, Nair to Mandaluma Petapata Choding and Matram and Emilio Mario to Chodikia, watermark. About the Maladi to Chodi like a Karakam, Saneesh. Add the Chodi Kailatare than Arapudan the Kalaga and Mark, Kaiga the Arangel, Oka Padichu Valana on the Tula House School. MLA and the FCATAN Fundugundu on the other E. Kalatanagata, Vidya Besa Magalil, Sarkar, Edubudan the Bagamai, Oro Nemswa Mandaratirum, Uru High Tech School and the Pinati Irvana Program, selected Edo School and the Chalakkudy Boys School on. Our school in the Provartanadil Pinid Jaichu and the Tula MLA, Ipre the MLA. Yadur Edubudan Artila Madrala. അവിടെ പിന്നെ അദ്ദേഹം വന്നതിനു ശേഷം ഒരു കല്ല് എടുത്ത് വെക്കാൻ കഴിഞ്ഞിട്ടില്ല അവിടെ ജീർണിച്ച് പഴയതായി കിടക്കുന്ന കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റാൻ തന്നെ നിരവധിയായിട്ടുള്ള സമരങ്ങൾ ഇവിടെ നാട്ടുകാർ സ്വയം ഏറ്റെടുത്ത് പിന്നെ നടത്തേണ്ടി വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ചെറിയൊരു ഇടപെടലെങ്കിലും നടത്താൻ വേണ്ടി സാധിച്ചത് അവിടെ ആധുനിക സംവിധാനത്തിൽ പിന്നെ ട്രാക്കും കുട്ടികൾക്ക് പിന്നെ കളിക്കാനുള്ള ഗ്രൗണ്ടും പിന്നെ ആധുനിക സംവിധാനത്തിലുള്ള ക്ലാസ് മുറികളും ഒക്കെ അടങ്ങുന്ന വലിയൊരു പ്രോജക്റ്റാണ് അതൊന്നും ഏറ്റെടുത്ത് ഇവിടുത്തെ കുട്ടികൾക്ക് അനുയോജ്യമായി കൊടുക്കുന്നതിന് വേണ്ടി അതിന് സാധിച്ചിട്ടില്ല എംഎൽഎ നമസ്കാരം വസ്തുത വിരുദ്ധമായ കാര്യങ്ങളാണ് ഈ ചോദ്യത്തിലൂടെ ഉന്നയിച്ചത് ഇവിടെ മുൻ എംഎൽഎ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും ഒരു തർക്കവുമില്ല വികസനം എന്നുള്ളതൊരു തുടർ പ്രവർത്തനമാണ് ആദ്യം തന്നെ ഞാൻ സൂചിപ്പിക്കട്ടെ മുൻ എംഎൽഎയുടെ കാലത്ത് സ്കൂളിന് വേണ്ടി ഗ്രൗണ്ട് അനുവദിച്ചു എന്ന് പറയുന്നത് തന്നെ തെറ്റായ ഒരു കാര്യമാണ് ഞാൻ എംഎൽഎ ആയതിനു ശേഷം 2022 ഒക്ടോബർ മാസത്തിലാണ് 5 കോടി രൂപ സ്കൂളിൻ്റെ ഗ്രൗണ്ട് നിർമ്മാണവുമായിട്ടുള്ള ഭരണാനുമതി ലഭിച്ചത് ഈ വളരെ നാളുകളായി പ്രത്യേകിച്ച് ചാത്തുണ്ണി സാറിനെ പോലെയൊക്കെയുള്ള നിരവധി ഇവിടെ ആദ്യം സൂചിപ്പിച്ച ശരിയാണ് ചാലക്കുടിയിൽ നിന്ന് നിരവധി ഇൻ്റർനാഷണൽ താരങ്ങൾ വളർന്നു വന്ന ഒരു സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ അത്തരത്തിലുള്ള ഒരു പദ്ധതി ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് ഭരണാനുമതി ലഭിച്ചതും അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയത് ഞാനൊരു കാര്യം സൂചിപ്പിക്കട്ടെ വികസനം ഒരു തുടർ പ്രവർത്തനമാണ് പക്ഷേ ചാലക്കുടി 10 വർഷമായിട്ട് ചാലക്കുടിയിലെ അടിപ്പാതയുടെ നിർമ്മാണം നിലച്ചു കിടക്കുകയായിരുന്നു അത് ഞാൻ വന്നതിന് ശേഷം വളരെ സജീവമായി അതിലകത്ത് ഇടപെടൽ നടത്തുകയും അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്യുന്നൊരു ഘട്ടത്തിലാണ് പലതരത്തിലുമുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ ഈ വികസന പ്രവർത്തനങ്ങളിൽ ഇടപെടാനായിട്ടുള്ള ഒരു സാഹചര്യം എനിക്ക് തോന്നിയത് എനിക്ക് ശേഷം പ്രളയം എന്ന് ചില ആളുകൾ തീരുമാനിക്കുന്ന ഒരു സമീപനം വന്നപ്പോഴാണ് ഇതിനകത്തൊരു പ്രവർത്തനത്തിലൊരു മന്ദീഭാവം ഉണ്ടായിട്ടുള്ളത് 2022 ഒക്ടോബർ മാസത്തിൽ ഇതിന് സാങ്ഷൻ കിട്ടി അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി ആ പ്രവർത്തനത്തിന് എഗ്രിമെൻ്റ് വെച്ചു ഇത് കായിക വകുപ്പിൽ നിന്നാണ് 5 കോടി രൂപ അനുവദിച്ചത് നിർമ്മാണം തുടങ്ങണമെന്നുണ്ടെങ്കിൽ സ്കൂളിലെ ഹെഡ്മാസ്റ്റർ HM അതിനകത്തൊരു MOU സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട് പക്ഷേ ചില ആളുകൾ ഇവിടുത്തെ രാഷ്ട്രീയപരമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് 9 മാസക്കാലമായിട്ടും എഗ്രിമെൻ്റ് വെച്ച ഒരു പദ്ധതി അവിടെ ഫുട്ബോൾ ഗ്രൗണ്ടും സിന്തറ്റിക് ട്രാക്കും അതേപോലെ തന്നെ ക്രിക്കറ്റ് കളിക്കാനായിട്ടുള്ള പ്രാക്ടീസ് പിച്ചും അതുപോലെ പവലിയനും ഫ്ലഡ് ലൈറ്റും അടക്കമുള്ള ചാലക്കുടിയുടെ മുഖച്ഛായ തന്നെ മാറ്റുന്നൊരു പദ്ധതിയാണ് ആ പദ്ധതി എഗ്രിമെൻ്റ് വെച്ചിട്ട് HM ഒപ്പിടാത്തത് കൊണ്ട് അതിനെ അവരെ രാഷ്ട്രീയപരമായി പേടിപ്പിച്ച് അവർ ഒപ്പിടാത്തത് കൊണ്ടാണ് ആ പദ്ധതി ഇപ്പോൾ തുടങ്ങാൻ കഴിയാൻ നിൽക്കുന്നത് ഞാൻ ഈ വിഷയം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ DGയുടെ ശ്രദ്ധയിലും മന്ത്രിയുടെ ശ്രദ്ധയിലും പെടുത്തിയിട്ടുണ്ട് മന്ത്രി ഈ വിഷയം
ചർച്ച ചെയ്ത് അത് പരിഹരിക്കാമെന്നുള്ള ഉറപ്പാണ്. ചാലക്കുടി മാർക്കറ്റിൻ്റെ വിഷയങ്ങൾ വളരെ ശോചനീയ അവസ്ഥയാണ്. ബി ഡി ദേവസ്വേട്ടൻ മുൻ എം എൽ എ ആയിരിക്കുമ്പോൾ 3 കോടി രൂപ അനുവദിച്ചതാണ്. ഇന്നും അത് ആ പൈസ അനുവദിച്ചിട്ട് അതിന് വേണ്ട ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കി അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ഒരു നടപടിയും ചെയ്യുന്നില്ല എന്നുള്ളതാണ് വസ്തുത. വളരെ ദുഃഖകരമാണ്. അതുപോലെ ഒരു എം എൽ എ എന്ന് പറയുമ്പോൾ ഇത് പ്രാദേശികമായിട്ട് കാടുകുറ്റി അവിടെ ഭരിക്കുന്നത് നമ്മുടെ എൽ ഡി എഫ് ആണെന്നുള്ള ആ ഒറ്റ കാരണം കൊണ്ട് അവിടേക്ക് വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ കൊണ്ടുവരുന്നില്ല. അതിലും തികഞ്ഞ പരാജയമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടിയുണ്ട് സനീഷ് കുമാർ, എന്താണ് ഇതിൻ്റെ വാസ്തവം? രാഷ്ട്രീയപരമായ ഒരു ചോദ്യമാണ്. ചോദ്യത്തിന് ഉത്തരം അതിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. മുൻ എം എൽ എയുടെ കാലത്താണ് അത് ആരംഭിച്ച്. അദ്ദേഹത്തിന് തുടങ്ങാമായിരുന്നല്ലോ, അദ്ദേഹത്തിന് തുടങ്ങാനായിട്ട് കഴിഞ്ഞില്ല. ആ കഴിയാത്ത അദ്ദേഹത്തിൻ്റെ പരാജയമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, 3.5 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് അനുവദിച്ച ചാലക്കുടി മാർക്കറ്റിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു. അവിടെ ഉണ്ടായിരുന്നൊരു തടസ്സം, അവിടെ 16 ഈ സ്ഥലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 16 വ്യാപാരികൾ അവിടെ ഈ നമ്മൾ ഈ മാർക്കറ്റ് പണിയാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് 16 വ്യാപാരികൾ അവരുടെ കടകളുണ്ടായിരുന്നു. ആ വ്യാപാരികൾക്കൊരു സംശയം ആ വിഷയവുമായി ബന്ധപ്പെട്ട് പുതിയ മാർക്കറ്റ് വരുമ്പോൾ അവർക്ക് കടമുറികൾ ലഭിക്കുമോ എന്നതിനെക്കുറിച്ച് അവർക്കൊരു ആശങ്കയുണ്ടായിരുന്നു. ആ ആശങ്കകളിപ്പോൾ മുനിസിപ്പാലിറ്റിയുമായി ഇടപെട്ടുകൊണ്ട് നമ്മൾ പരിഹരിച്ചിട്ടുണ്ട്. അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച ഒരു പദ്ധതിയാണ്. നമുക്കത് അധികം താമസിച്ച് അതൊരു വർഷത്തിനുള്ളിൽ തന്നെ ആ മാർക്കറ്റ് ആധുനികമായ രീതിയിൽ നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് കഴിയും. അതതിൻ്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. റൈറ്റ്, ഓക്കെ, നമുക്ക് ഇനി 3-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം നമ്പർ 3. സംസ്ഥാന സർക്കാർ ചാലക്കുടി ബോയ്സ് ഹൈസ്കൂളിന് അനുവദിച്ച, അതായത് സ്കൂളിന് ചേർന്ന് ഗ്രൗണ്ട് അനുവദിച്ചിട്ടുണ്ട്. ആ ഗ്രൗണ്ട് ആരുടെ താല്പര്യത്തിനാണ് എം എൽ എ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുള്ള ഒരു മറുപടി എം എൽ എയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ഓക്കെ, എം എൽ എ എന്താണ് സംഭവം? ഞാനത് നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്. സംസ്ഥാന ഗവൺമെൻറ് കായിക വകുപ്പ് 5 കോടി രൂപ 2022 നമുക്ക് ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട്. ഞാൻ എവിടേക്കും കൊണ്ടുപോകുന്നില്ല, ഇത് എല്ലാ രേഖകളിലുള്ളതാണ്. സർക്കാർ ബോയ്സ് സ്കൂളിൻ്റെ ഗ്രൗണ്ടിനാണ് ഈ പദ്ധതി അനുവദിച്ചിട്ടുള്ളത്. ആ ബോയ്സ് സ്കൂളിൻ്റെ ഗ്രൗണ്ടുള്ള സ്ഥലത്ത് തന്നെയാണ് ആ പദ്ധതിക്ക് വേണ്ട നടപടികൾ സ്വീകരിച്ച് ഏറ്റവും ആധുനികമായ രീതിയിൽ ഫുട്ബോൾ കോർട്ടും അതുപോലെ തന്നെ സിന്തറ്റിക് ട്രാക്കും ഞാൻ അടക്കം ഫ്ലഡ് ലൈറ്റ് അടക്കമുള്ള പവലിയൻ അടക്കമുള്ള പദ്ധതികൾ. ഇത് രാഷ്ട്രീയപരമായ ഇടപെടൽ, ഇത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർഭാഗ്യനെന്ന് പറയട്ടെ, ഇവിടുന്ന് AEO അതായത് അട്ടപ്പാടി ഇടതുപക്ഷക്കാരനായിട്ടുള്ള AEOനെ അട്ടപ്പാടിയിലേക്ക് സ്ഥലം മാറ്റുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തിയിട്ട് ഈ MOU ഒപ്പിടിക്കാതെ നിൽക്കണം. 9 മാസമായി ടെൻഡർ നടപടി പൂർത്തീകരിക്കാൻ എം എൽ എക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ മേടിച്ച് അതിൻ്റെ ടെൻഡർ നടപടി പൂർത്തീകരിച്ച് എഗ്രിമെൻ്റ് വെച്ച ഒരു പദ്ധതിയാണ്. ആ പദ്ധതിയാണ് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് HM ഒപ്പിടാത്തത് കൊണ്ട് ആ പദ്ധതി ഇപ്പോൾ നടപ്പാക്കാൻ പറ്റാതെ നിൽക്കുന്നത്. ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവന്നിട്ടുണ്ട്. മന്ത്രി ഇടപെട്ടുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഓക്കെ സനീഷ, ഈ ചാലക്കുടി മണ്ഡലത്തിൽ അങ്ങ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? ചാലക്കുടിയിലെ ജനങ്ങളുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം പോലെ ഇനിയിപ്പോൾ 2.5 വർഷം കൂടി ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും പ്ലാനോ പദ്ധതിയോ ഒക്കെ ഉണ്ടോ സനീഷിന്? ചാലക്കുടിയിൽ കഴിഞ്ഞ 13 വർഷക്കാലമായിട്ട് മുടങ്ങിക്കിടന്നതാണ് ചാലക്കുടിയിലെ അടിപ്പാത. ചാലക്കുടി ദേശീയപാതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗതാഗത കുരുക്ക്, മണിക്കൂറുകളോളം ഗതാഗത കുരുക്ക് ചാലക്കുടിയുടെ ശാപമായി നിന്ന, ആ ഗതാഗതത്തിന് തടസ്സമായി നിന്നിരുന്ന അടിപ്പാതയുടെ നിർമ്മാണം നമുക്ക് കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞു. ചാലക്കുടിയിൽ ആദ്യമായി, കേരളത്തിൽ തന്നെ ആദ്യമായി ജലജീവ മിഷൻ്റെ നിർമ്മാണ ഉദ്ഘാടനം പൂർത്തീകരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ജലജീവ മിഷൻ്റെ 321 കോടി രൂപയുടെ സമ്പൂർണ്ണമായ കുടിവെള്ള പദ്ധതി, അതിൻ്റെ ആദ്യ ഘട്ടത്തിലുള്ള 2 പ്ലാന്റുകൾ പാറക്കൂട്ടത്തും അതിരപ്പള്ളിയിലും, ആ നിർമ്മാണ പ്ലാന്റുകൾ ജലസേനത്തിന് സൗകര്യമായ രീതിയിൽ അതിൻ്റെ ഉദ്ഘാടനത്തിന് സജ്ജമായി കഴിഞ്ഞു. ഓക്കെ, അതുപോലെ തന്നെ മലയോര ഹൈവേ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
ജൽജീവൻ മിഷന്റെ അടിപ്പാതഞ്ച് കോടി രൂപയുടെ മലയോര 125 കോടി രൂപ മലയോര ഹൈവേക്ക് നഷ്ടപരിഹാരം ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ട് അത് ടെണ്ടർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിരപ്പള്ളിയുടെയും മലയോര മേഖലയിലെ കർഷകർക്കും ഒക്കെ ഏറ്റവും ഗുണകരമാകുന്ന ഈ ജില്ലയിൽ തന്നെ ആദ്യം നിർമ്മാണം തുടങ്ങാൻ കഴിയുന്ന തരത്തിലേക്ക് മലയോര ഹൈവേ ടൂറിസം മേഖല ഈ ജില്ലയിലെ ഏറ്റവും വലിയ ഒരു മണ്ഡലമാണ്. ഏറ്റവും സാധാരണക്കാരായ ആദിവാസികളും പാവപ്പെട്ട ആളുകളൊക്കെ ജീവിക്കുന്ന തമിഴ്നാടും ഇടുക്കിയുമായൊക്കെ ബന്ധപ്പെടുന്ന ഒരു വലിയ മണ്ഡലമാണ് ഈ ഇത്. നമുക്ക് ഒരു അനന്തമായ ഒരു ടൂറിസം സാധ്യതകൾ നമുക്ക് അതിരപ്പള്ളി വാഴച്ചാൽ മലക്കപ്പാറ പ്രദേശങ്ങളിലുണ്ട്. നൂറുകണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കാൻ കഴിയുന്ന പദ്ധതികൾ നമ്മളവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാന തടസ്സം അവിടെ വനംവകുപ്പുമായിട്ട് ടൂറിസവുമായി വന്നിട്ടുണ്ടായിരുന്നത്. നിരന്തരമായ പരിശ്രമങ്ങളിലൂടെ വനംവകുപ്പ് തന്നെ അവിടെ ടൂറിസം പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനായിട്ടുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ആ പദ്ധതികളുമായിട്ട് മുന്നോട്ട് കാര്യങ്ങളൊക്കെ ഉഷാറാവട്ടെ എം എൽ എ സനീഷ് കുമാർ. എന്തായാലും വളരെ മനോഹരമായ ഒരു പ്രദേശത്തിൻ്റെ എം എൽ എ ആണ് താങ്കൾ. ആ പ്രദേശത്തേക്ക് ജനങ്ങളൊക്കെ വരട്ടെ, വിദേശികളൊക്കെ വരട്ടെ, സ്വദേശികളായിട്ടുള്ള മനുഷ്യരും യാത്ര ചെയ്യട്ടെ. അപ്പോൾ മണ്ഡലത്തിനും ഒപ്പം തന്നെ സനീഷ് കുമാറിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരു ശുഭദിനം ആശംസിക്കുന്നു. താങ്ക് യു എം എൽ എ സനീഷ് കുമാറാണ് നമുക്കൊപ്പം ചേർന്നത്. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ കേരളത്തിലെ താരതമ്യേന വലുപ്പം കൂടിയൊരു മണ്ഡലത്തിൻ്റെ പ്രതിനിധിയാണ് സനീഷ് കുമാർ. We'll be right back.